ഇന്നെങ്കിലും വല്ലതും കഴിക്കും മോളെ. പറ്റില്ല. ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമായി നീ പട്ടിണി കിടക്കുക. പാപ്പയ്ക്ക് പിന്നെ എന്താവും? ഒരാഴ്ചയായി ആശുപത്രി കിടക്കുന്ന അമ്മയെ കാണിക്കാ കാണിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. എനിക്ക് പിന്നെ എന്താവും? എന്ത് പറയാനാ മോളെ, ആശുപത്രിയിലെ ഡോക്ടേഴ്സ് എല്ലാരും പാടില്ലെന്നാണ് പറയുന്നത്. ഇന്ന് നീ ചോറുണ്ണ, ഞാൻ കൂട്ടിക്കൊണ്ടു പോ. മുൻപ് അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോ, പിന്നെ ഞാൻ ഉണ്ണാ. മോൾ ഇതുപോലെ വാശി പിടിച്ചാ മോളുടെ ആരോഗ്യം എന്താവും? എന്തായാലും വേണ്ടില്ല. ഏ പ്രിയ, പ്രിയ പ്രിയ കുട്ടി എങ്ങനെയുണ്ട്? ശരിയില്ല അങ്കിൾ. എന്താ മോള് അങ്ങനെ പറയുന്നേ? അങ്കിൾ അറിഞ്ഞില്ലേ അമ്മ ഹോസ്പിറ്റലിലോ. രഘു എന്താണ് ഇത്? അതെ വിജയ്, ജാനകിക്ക് അവിചാരിതമായി ഒരു ആക്സിഡന്റ്. ഇപ്പൊ അവൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്താണ് ഇത്രക്ക് ഈസി ആയിട്ട് പറയുന്നത്? ഞാനൊരുത്തൻ ജീവനോടെ ഇരിക്കുന്നതിന് മറന്നു കളഞ്ഞു. സ്ഥലം മാറിയവരുടെ ബന്ധവും മാറിപ്പോയോ? എനിക്ക് ചോദിക്കാം. ഒരാഴ്ചയായി ഞാൻ അമ്മയെ കണ്ടിട്ട്. ഇന്ന് അവളോട് സ്കൂളിൽ പോകാൻ പറ. നാളെ കൂട്ടിക്കൊണ്ടു പോവാ. സ്കൂള് മണ്ണാങ്കട്ട. നീ വാമോളെ, ഞാൻ കൂട്ടിക്കൊണ്ടു പോവാ. ഏത് ഹോസ്പിറ്റലാണ്? വിജയ് നഴ്സിംഗ് ഹോം വാർഡ് നമ്പർ 5. വാമോളെ പോവാ. ഡേയ് ഇന്ന് അവൾക്ക് എക്സാം ഉണ്ട്. പ്രിയെ മുണ്ടാ സ്കൂളിൽ പോയിട്ട് വാ. പറ്റില്ലപ്പോ, ഞാൻ അങ്കിൾ പറയുന്നത് സമ്മതിക്കും. ഒരു അങ്കിൾ പോവാ. നിന്റെ അങ്കിൾ നിന്നോട് പരീക്ഷയ്ക്ക് പോവുകയോ വേണ്ടെന്ന് പറഞ്ഞു. അവനറിയില്ലേ ജാനകി നിന്റെ പഠിപ്പിനെ പറ്റി എത്ര ഉത്കണ്ഠപ്പെട്ടിരുന്നു. പരീക്ഷയ്ക്ക് പോകാതെ പോയാൽ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞു. പപ്പ പറഞ്ഞ കറക്റ്റ് ആണ് മോളെ. നീ പോയി എക്സാം എഴുതിയിട്ട് വന്നേക്ക്, ഞാൻ കൂട്ടിട്ട് പോവാം. ഇപ്പൊ അവനോട് ചോറിട്ടിട്ട് പോവാൻ പറ. രണ്ടു മൂന്ന് ദിവസം യാതൊന്നും കഴിച്ചിട്ടില്ല. അത് മാത്രം പറ്റില്ല, ഞാൻ അമ്മയെ കാണാതെ പച്ചവെള്ളം കൂടെ കുടിക്കാൻ പോകില്ല. സ്കൂൾ ഡ്രസ് വന്നു കഴിഞ്ഞു. യൂണിഫോം വിട്ട് വേഗം പുറപ്പെടാ. എന്താടാ, ഒരു ദിവസം പോലും അവൾക്ക് ജാനകി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ദിവസവും അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഓരോ ദിവസവും അവന് കഴിയാതെ പോവുകയാണ്. ശരി, എനിക്കിപ്പോ തന്നെ ജാനകിയെ പോയി കാണണം. വാ ഹോസ്പിറ്റലിലേക്ക് വാ. സോറി വിജയ്, നീ ഹോസ്പിറ്റലിൽ പോയാലും അവളെ കാണാൻ പറ്റില്ല. എന്താടാ പറയുന്നത്? പിന്നെ എവിടെയാ എന്റെ ജാനകി? ദൈവത്തിന്റെ അടുത്ത് പോയി. അവൾ സ്വർഗത്തിൽ പോയി, എന്നെ വിട്ടിട്ട് പോയി. ഇല്ലാത്ത അവളെ ഈനോട് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ആക്സിഡന്റിൽ മരിച്ചുപോയെന്നുള്ള സത്യം പ്രിയയോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നുണ പറഞ്ഞ് അവളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ നടന്നതാ? പോയ ആഴ്ച ജാനകിയും പ്രിയയും ഷോപ്പിങ്ങിന് പോയി. അന്ന് പോയ അവള് തിരിച്ചു വന്നിട്ടേയില്ല. അന്ന് ഓഫീസിൽ പോകുമ്പോൾ എന്ത് വിചാരിച്ച് പറഞ്ഞതാണാവൂ, നിങ്ങൾ വരുമ്പോൾ ഞാൻ കാണുകില്ലെന്ന്. അവൾ പറഞ്ഞതുപോലെ തന്നെ ഇല്ലാതെ പോയി. വിജയ്, അവൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞത് തന്നെ പ്രിയയ്ക്ക് താങ്ങാൻ കഴിയാതെ പട്ടിണി കിടക്കുകയാണ്. അവളുടെ അടുത്ത് എന്ന് നിന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ നടക്കുക? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളുടെ ഹൃദയത്തെ എന്തിനിത്രയ്ക്ക് മൃദുലമാക്കി? ഇങ്ങനെ വളർത്തിയിട്ട് എന്തിനവളെ തനിയെ വിട്ടിട്ട് പോയി കളഞ്ഞു? ഞങ്ങളെയും കൂടെ കൊണ്ടുപോയിരുന്നേൽ സമാധാനമായിരുന്നേല്. ഞാനെങ്ങനെ പ്രിയെ വളർത്തിയെടുക്കും?